ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഉണങ്ങിയ ചക്ക ഉണ്ട്, നമ്മുടെ പച്ച ചക്ക ഉണങ്ങി നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഇപ്പം നമുക്ക് ഇതുകൊണ്ടൊരു ചക്കപ്പുഴുക്കോ അല്ലെങ്കിൽ ചക്ക വേവിക്കുകയോ നമുക്ക് ചെയ്യാം. ചിലർക്ക് ചക്കപ്പുഴുക്കെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഒന്ന് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കാം. കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ചു കൊണ്ടുവരട്ടെ. ഇനി ഇതിലേക്ക് ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇതിനി ഒരു അരമണിക്കൂറോളം ഇരിക്കണം. ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. ഇതിപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് അരമണിക്കൂർ മതി. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം തണുത്ത വെള്ളമാണെങ്കിൽ കുറേ നേരം എടുക്കും, ചിലപ്പോൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇപ്പം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലോട്ടൊന്ന് വെള്ളം കുറച്ച് വാലാനായിട്ട് വെക്കാം. നമുക്ക് ഈ വാലയ്ക്ക് വെച്ചിരിക്കുന്ന ചക്ക എടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളത്തിലിട്ട് വേവിക്കാൻ പറ്റത്തില്ല. ഇത് വെള്ളത്തിലിട്ട് വേവിച്ചാൽ ഇതിന് നിറയെ വെള്ളം പിടിക്കും, വെള്ളം ചുവയ്ക്കുകയും ചെയ്യും. ഇനി ചിലപ്പോൾ ഇതങ്ങ് അളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ അപ്പച്ചമ്പിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. വാഴയിലൊക്കെ അപ്പച്ചമ്പിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് ഇടുകയാണെങ്കിൽ ഒട്ടും അങ്ങോട്ടും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അടച്ചു വെക്കാം. ഇത് നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. ഇപ്പോൾ 2-3 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് തെന്നിച്ച് നോക്കാം, ഇത് ആയോ ഇല്ലയോ ഒന്ന്. ആ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഏകദേശം. ഒന്ന് നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഒരാവിയും കൂടെ കയറ്റി ഓഫ് ചെയ്യാവുന്നതാണിത്. ഇതൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഇതായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. നമുക്കതിൻ്റെ മസാലയ്ക്കുള്ളതെല്ലാം എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ തിരുമ്മിയെടുത്ത തേങ്ങയാണ്. അതിൽ കുറച്ചേറെ അങ്ങ് കഴന്നു പോയി. അപ്പോൾ ആ ഈ വലിയ വലിയ പീസെല്ലാം നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരട്ടെ. ഇതിപ്പോൾ ഇതാ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക്, 2-3 കുഞ്ഞുള്ളി, 1 വെളുത്തുള്ളി, പിന്നെ 1 പിഞ്ച് ജീരകം മതി, കാരണം കുറച്ച് ചക്കയുള്ളൂ. 1-2 കരിയാപ്പില ഇതൾ എല്ലാം കൂടെ ഇടുക. എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് പൊട്ടിക്കാം. കുറച്ച് കുഞ്ഞുള്ളി ഞാൻ അച്ചിരി അരിഞ്ഞ് വെക്കാൻ വിട്ടുപോയതാണ്. നമുക്കിതിലോട്ട് കടുക് പൊട്ടിക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിയാപ്പിലയും കൂടെ ഇടാം. 2 മുളക്. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം കൂടി ചേർത്ത് കൊടുക്കാം. ആക്ച്വലി വെള്ളം തൊടാതെ അരച്ച അരപ്പാണ്. ഇനി നമുക്ക് ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് വേകാനുള്ള വെള്ളം വേണ്ടി വരും. നമുക്ക് കുറച്ച് വെള്ളം ഈ അരപ്പിന്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവിയിൽ വേണം ഈ ചക്ക ഒന്ന് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നിരത്തിയിട്ട് അടച്ച് വെച്ച് കുറേ ആവി കയറിക്കഴിഞ്ഞാൽ 2-3 മിനിറ്റ് മതി. ചെറു തീയിൽ വെച്ച് നമ്മൾ ആവി കയറ്റിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ആ സമയത്ത് വേണം നമുക്ക് ഉപ്പും എരിവോ ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുകയും ചെയ്യാനായിട്ട്. നമ്മൾ ആ വേവിച്ച മൊത്തം ചക്കയും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് ഏകദേശം ഇപ്പോൾ 1-3 മിനിറ്റ് ആയിട്ടുള്ളൂ. ആവി നന്നായിട്ട് വന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഏതായാലും ചക്ക ഒക്കെ വെന്തതല്ലേ. പിന്നെ നമ്മുടെ അരപ്പിന് മാത്രം ഒന്ന് ആവി കയറിയാൽ മതി.
ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ വെള്ളത്തിൽ വേവിച്ചിരുന്ന ഇതങ്ങ് അവിഞ്ഞു പോയനെ. ആവിയിൽ വേവിച്ചോണ്ടാണ് ഇത്ര നന്നായിട്ടിരിക്കുന്നത്. നല്ല വെള്ളവും പിടിച്ച് അങ്ങ് വല്ലാത്ത ഒരു എന്നാ പറയുക പായസം പോലെ അങ്ങായി പോകും. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം നമുക്ക്. ഉപ്പ് ഇച്ചിരി കൂടെ വേണം. ഒരിടത്തായിട്ടിടല്ലേ, പലയിടത്തായിട്ടിടുന്നാല് ഇത് കാണിങ്ങനെ കുഴയ്ക്കുന്ന ഇടല്ലേ അവിടെ എവിടെയും കൂടിപ്പോകും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഉപ്പ് അവിടെ എവിടെ അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ ഒന്ന് ഉപ്പ് നോക്കാം. ഉപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയിട്ട് ഓഫ് ചെയ്യാം. ഇപ്പം രണ്ടാമത് ആവി കയറാൻ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കച്ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മീൻ കറിയും കൂടെ ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.